ഓരോന്നിനും അതിൻ്റെ നിലവാരത്തിനനുസരിച്ച് അർഹിച്ചതേ കിട്ടൂ എന്ന് പറയുന്നത് എത്ര കൃത്യമാണ്. കോൺഗ്രസിൻ്റെ കാര്യമാണ്, ഒരു പ്രതിപക്ഷ നേതാവിനെ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. പറവൂർ തൊപ്പിയ കോൺഗ്രസിൻ്റെ ഇന്നത്തെ നിലവാരത്തിന് പറ്റിയ ഇനം തന്നെ. എന്തുകൊണ്ടെന്നല്ലേ, ദേ കേട്ടെ, വിദ്യാഭ്യാസ മന്ത്രിയുടെ അണ്ടർവെയറിൻ്റെ കളർ വിശദീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ്. ആശാ വർക്കർ, സാക്ഷരതാ പ്രേരക്, എല്ലാവരും നിർബന്ധമായിട്ട് പോകണം. ഇതൊന്നും പോരാഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും പോകണം പരിപാടിക്ക്. പക്വതയുള്ള പിള്ളേര്, ആരാ കേരളത്തിലെ പക്വതയുള്ള പിള്ളേരുടെ മാതൃകാ പുരുഷൻ? ശിവൻകുട്ടി, അവരുടെ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ ഡെസ്കിന്റെ മുകളിൽ കയറി ഇന്ന് മുണ്ടു മടക്കി കുത്തി അണ്ടർവെയറിന്റെ കളർ കാണിച്ചു കൊടുത്ത ആളാണ് കേരളത്തിലെ കുട്ടികളുടെ റോൾ മോഡൽ. പറയണം, പക്വതയുള്ള പിള്ളേര് പരിപാടിക്ക് വരണമെന്ന്. ആ കുട്ടികളെ വെയിലത്ത് എത്ര സ്കൂളിന്റെ മതിലിടിച്ച് കളഞ്ഞവര്, സ്കൂളിന്റെ മതിലിടിക്കാനുള്ള മതിലിടിച്ചൽ യാത്രയായിരുന്നു. എത്ര സ്കൂളിന്റെ മതിലടിച്ച് കളഞ്ഞത് ഈ ഒടുക്കത്തെ ബസ് പോകാൻ വേണ്ടി. ബാക്കിയുള്ളവർക്കെല്ലാം സംസാരിക്കുന്നതിൻ്റെ സ്റ്റഡി ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. സംസ്കാരത്തെ സംബന്ധിച്ചും നിലവാരത്തെ സംബന്ധിച്ചും അപ്പോസ്തലിൽ നിന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്നതാണ്. സ്വന്തം ഫേസ്ബുക്കിൻ്റെ വെരിഫൈഡ് അക്കൗണ്ടിലൂടെ പച്ച തെറി വിളിച്ചു പറഞ്ഞതിന് ശേഷം അതും എതിർ സ്വരമുയർത്തിയ വ്യക്തിക്കെതിരെ. ആ മഹാനാണ് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിലവാരം എത്രത്തോളമെന്ന് അളക്കേണ്ടതില്ല. പിന്നെ പഠിച്ചതല്ലേ പാടൂ. എത്ര പൊട്ടിയിട്ട് മുഖം പോലെ മറച്ചു വെച്ചാലും ഉള്ളിലെ ഫ്രോഡ് എപ്പോഴെങ്കിലൊക്കെ പുറത്ത് ചാടും. അണിഞ്ഞൊരുങ്ങി നടക്കുന്ന വേഷവിധാനത്തിലാണ് സംഭവമെന്നും മേനോൻ എന്നുള്ള നിലയ്ക്ക് തൻ്റെ കുടുംബ മഹിമയാണ് ഈ സമൂഹത്തിലെ തൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്നും വിശ്വസിക്കുന്ന ഈ കോമരം, ആ കോമരത്തിൻ്റെ ഒറിജിനൽ നിലവാരമാണ് ഈ കാണുന്നത്. ഇതെങ്ങാനും ഇടതുപക്ഷത്തുള്ളവർ ഇദ്ദേഹത്തെക്കുറിച്ച് പറയണമായിരുന്നു, ഇപ്പം കാണാമായിരുന്നു ഇവിടുത്തെ ആറാട്ട്. ഇത് നമ്മുടെ സതീശനല്ലേ, നമ്മുടെ തൊപ്പിയല്ലേ, നമ്മുടെ സംഗീശനല്ലേ, നമുക്കങ്ങ് ക്ഷമിച്ചു കളയാം. അതാണ് മാപ്രാ ലൈൻ.